നടൻ സുകുമാരൻ്റെയും നടി മല്ലിക സുകുമാരൻ്റെയും മകനായ പൃഥ്വിരാജ് സിനിമയിലേക്ക് കടന്നു വരുന്നത് താരപുത്രനായിട്ടാണ്. എന്നാൽ മലയാള സിനിമയിൽ പൃഥ്വിരാജിന് സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ അധിക സമയം വേണ്ടി വന്നില്ല. കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ തന്നിലെ താരത്തെയും പ്രതിഭയെയും അടയാളപ്പെടുത്താൻ പൃഥ്വിരാജിന് സാധിച്ചു. മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിക്കുമ്പോൾ പൃഥ്വിയുടെ പ്രായം വെറും 24 ആയിരുന്നു. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിന്നതുമില്ല പൃഥ്വിരാജ്. തമിഴിലും ബോളിവുഡിലുമെല്ലാം സാന്നിധ്യമറിയിക്കാൻ പൃഥ്വിരാജിന് സാധിച്ചു. അഭിനയത്തിൽ നിന്ന് സംവിധാനത്തിലേക്ക് ചുവടുവെച്ചപ്പോഴും വലിയ വിജയം നേടാനായി. മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ നായകനാക്കി ലൂസിഫർ എന്ന ചരിത്ര വിജയത്തിലൂടെയായിരുന്നു സംവിധാനത്തിലെ പൃഥ്വിയുടെ അരങ്ങേറ്റം. അഭിനയത്തിനും സംവിധാനത്തിനും പുറമെ നിർമ്മാണത്തിലും വിതരണത്തിലുമൊക്കെ മലയാളത്തിലെ ശക്തമായ സാന്നിധ്യമാണ് ഇന്ന് പൃഥ്വിരാജ്. സോണി പിക്ചേഴ്സിനെയും ഹോം ബാലയെയുമൊക്കെ മലയാളത്തിലേക്ക് എത്തിക്കാനും പൃഥ്വിരാജിന് സാധിച്ചു. മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെയായി വലിയ സിനിമകളാണ് പൃഥ്വിയുടേതായി അണിയറയിലുള്ളത്. ഇന്ന് പൃഥ്വിരാജിൻ്റെ ജന്മദിനമാണ്. സിനിമാ ലോകവും ആരാധകരും തങ്ങളുടെ പ്രിയപ്പെട്ട പൃഥ്വിക്ക് ജന്മദിനാശംസകൾ നേരുകയാണ്. ഇപ്പോഴതാ പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. പരുക്കിൽ നിന്നുമുള്ള പൃഥ്വിയുടെ തിരിച്ചുവരവിനെക്കുറിച്ചാണ് സുപ്രിയ പോസ്റ്റിൽ സംസാരിക്കുന്നത്. ഈ അടുത്താണ് പൃഥ്വിക്ക് ഷൂട്ടിനിടെ സാരമായി പരിക്കേൽക്കുന്നത്. തുടർന്ന് ചികിത്സയ്ക്കായി ഇടവേളയെടുത്ത താരം സെറ്റിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. കാൽമുട്ടിലെ പരിക്കും തുടർന്നുള്ള റീഹാബുമൊക്കെയായി പ്രയാസമേറിയ മാസങ്ങളാണ് കടന്നുപോയത്. പക്ഷേ നീ ഇഷ്ടപ്പെടുന്നത് ചെയ്തുകൊണ്ട് സെറ്റിലേക്ക് തിരികെ വന്നിരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ജന്മദിനാശംസകൾ പി. ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച വർഷമാകട്ടെ ഇത്. ആടുജീവിതം മുതൽ സലാറും ബഡേമിയ ചോട്ടേമിയ വരെ നീ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം ലോകം കാണുന്നതിനായി കാത്തിരിക്കുന്നു എന്നാണ് സുപ്രിയ കുറിച്ചിരിക്കുന്നത്. കുറിപ്പിനൊപ്പം സുപ്രിയ പൃഥ്വിരാജിൻ്റെ കൂടെയുള്ള മനോഹരമായ ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. നിരവധി പേരാണ് പോസ്റ്റിന് കമൻറ്റുമായി എത്തിയിരിക്കുന്നത്. വന്നത് ഒരുപക്ഷെ അച്ഛൻ്റെ മേൽവിലാസത്തിലാകാം. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം നിൽക്കുന്നത് സ്വന്തമായി പടുത്തുയർത്തിയ സാമ്രാജ്യത്തിന് മുകളിലാണ്. അഭിനയവും സ്വഭാവവും എല്ലാ കുറ്റപ്പെടുത്തിയവരും പറഞ്ഞ കാര്യങ്ങളെ അളവില്ലാതെ ട്രോളിയവരും ഇന്ന് അസൂയയോടെ നോക്കിക്കാണുന്നു. സ്വന്തം ഇൻഡസ്ട്രിയുടെ തന്നെ ഭാവി അയാളിലൂടെ മാറ്റപ്പെടും എന്ന് വിശ്വസിക്കുന്നു. മലയാള സിനിമയെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. ആശംസിക്കാം തന്നോടൊപ്പം മലയാള സിനിമയെയും ഉയരങ്ങളിലെത്തിക്കാൻ അയാൾക്ക് സാധിക്കട്ടെ എന്ന് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ്. ആടുജീവിതമാണ് പൃഥ്വിരാജിൻ്റെ ആരാധകർ കാത്തിരിക്കുന്ന പുതിയ സിനിമ. ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന സിനിമ ബെന്യാമിനിൻ്റെ അതേ പേരുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും ആടുജീവിതം. കഴിഞ്ഞ ദിവസമാണ് ലൂസിഫറിൻ്റെ 2 ഭാഗമായ എമ്പുരാൻ്റെ ചിത്രീകരണം ആരംഭിച്ചത്. തെലുങ്കിൽ സലാർ, ബോളിവുഡിൽ ബഡേ മിയ ചോട്ടേ മിയ തുടങ്ങിയ സിനിമകളും അണിയറയിലുണ്ട്.